വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓൾഡ് ടു ന്യൂ ട്രെൻഡിങ് ഈ ഒരു തീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടോപ്പ് കണ്ടോ, ഇതൊരു പഴയ ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലീവൊക്കെ മാറ്റി നമ്മൾ ഒന്ന് ഇതിനെ കുട്ടപ്പനാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ 3 ഇഞ്ച് ഒന്ന് പോയിൻ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇറക്കം നമ്മൾ അവിടെ നിന്ന് താഴത്തോട്ട് ഒരു 6 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് വെക്കുക. കണ്ടോ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ പോലെ ആയിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ഈ ഒരു കോൺ ഒഴിവാക്കി നമ്മൾ അതിനൊരു ഒരു സർക്കിൾ പോലെ വരച്ചെടുക്കുക. കണ്ടില്ലേ, ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും. എന്തായാലും നമ്മൾ എന്തായാലും എൻ്റെ ഈ ഒരു ഒന്ന് ഷേപ്പാക്കിയെടുത്തില്ലേ, അത് അങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും റിഗാളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ടിലത്തെ പോർഷൻ്റെ അവിടെ നിന്ന് ഒരു കുറച്ച് നമ്മൾ കയറ്റി ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റേ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, റിഗാൾ മാത്രം ഒന്ന് കയറ്റി വെട്ടിക്കൊടുക്കുക. ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രമാണേ നമ്മൾ വെട്ടിക്കൊടുക്കാവുള്ളൂ, ബേക്കിലത്തെ പോർഷൻ നമ്മൾ വെട്ടിക്കൊടുക്കാൻ പാടില്ല. നമ്മൾ ഫ്രണ്ടിലത്തെ ആ ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ സ്ലീവൊക്കെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു തുണി വേണം. നമ്മുടെ ടോപ്പിൻ്റെ അതേ കളർ തുണി തന്നെ നമ്മൾ എടുക്കുക, അതിന് 2 ആയിട്ട് മടക്കുക, പിന്നെ 4 ആയിട്ട് മടക്കുക. അതിൽ നമ്മൾ സ്ലീവിൻ്റെ അളവുകൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇറക്കം ഒരു 13 ഇറക്കി വെട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 12 നമുക്ക് ആവശ്യമുള്ളൂ, 1 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ റിഗാളിൻ്റെ ഒരു 6 6.5 ഓളം ഞാൻ പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവിൻ്റെ താഴത്തെ ഇറക്കം അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ റിഗാള് പോയിൻ്റ് ചെയ്തത് അത് അങ്ങനെ തന്നെ യോജിപ്പിക്കുക. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയുന്ന കാര്യമായിരിക്കും, ഞാനിങ്ങനെ പറയുമ്പോൾ നല്ല ബോറായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമായിരിക്കുമല്ലോ. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കണ്ട്, നമ്മളെ സ്ലീവ് നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2 ഇതിൻ്റെതും നടുവിലത്തെ പോർഷൻ ഉണ്ടാവുമല്ലോ, അതായിരിക്കും നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്നത്. അതിൻ്റെയും നമ്മൾ ഇങ്ങനെ ഒന്ന് കയറ്റി വെട്ടി കൊടുക്കണം. നമ്മൾ ടോപ്പിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ നമ്മളൊന്ന് കയറ്റി വെട്ടിക്കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു തുണിയാണ് എടുക്കേണ്ടത്. അതിനെ നമ്മൾ 2 ആയിട്ട് മടക്കുക, പിന്നെ നമ്മളതിനെ ഒന്നും കൂടെ മടക്കുക. കണ്ടോ, ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 2 ഇഞ്ച് ആ കോണിൽ നിന്ന് 2 ഇഞ്ച് 2 ഭാഗത്തേക്കും അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനെ നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, സർക്കിൾ പോലെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയിൻ്റ് ചെയ്ത് അടയാളപ്പെടുത്തിയെടുത്തു നിന്ന് ഒരു 4 ഇഞ്ച് താഴത്തോട്ട് ഇറക്കി അടയാളപ്പെടുത്തുക. 4ഓ 5ഓ നമുക്ക് നമ്മുടെ ബെല്ല് എത്രത്തോളം ഇറക്കം വേണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4, അതും ഒരു റെക്റ്റാങ്കിൾ ആക്കി നമ്മൾ ഇതാക്കുന്നുണ്ട്. അതിന് ശേഷം എന്താ, സർക്കിൾ പോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെക്കുക. നമ്മൾ ആദ്യം സർക്കിൾ പോലെ ചെയ്തില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ സർക്കിൾ പോലെ വരച്ചതും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഞാൻ ചോക്ക് കൊണ്ട് വരഞ്ഞിട്ടുള്ളതൊന്നും കാണാനില്ല അല്ലേ, സാരല്ല, വെട്ടുന്ന കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, അതാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഇതിനകത്ത് 2 സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ 4 മടക്കാക്കി മടക്കിയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 സ്ലീവിലേക്കും വെക്കാനായി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടോ, ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ സ്ലീവിലേക്ക്. കണ്ടില്ലേ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാലോ, സ്റ്റിച്ചിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് അമ്മയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ സ്റ്റിച്ച് ചെയ്യും, പക്ഷെങ്കിൽ എന്തായാലും കൊളാക്കണ്ട വിചാരിച്ചിട്ട് ഹസ്ബൻഡ് അമ്മേനോട് തന്നെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ, 2 തണ്ണായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, സ്ലീവും അതേപോലെ താഴത്തെ ബെല്ലും. അപ്പോൾ അത് 2 നന്നായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. കണ്ടോ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ എന്ത് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ലീവായിട്ട് വെട്ടിയെടുത്തതിൻ്റെ താഴത്തെ ഭാഗം ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. നമ്മൾ ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഞാനിപ്പം അമ്മ ഇപ്പോൾ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ മറക്കി അടിക്കുക തന്നെയാണ്. ചെറുതായിട്ട് വേണം കേട്ടോ, കട്ടിയിലൊന്നും അടിച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. കാരണം കേട്ടോ, തിരി ചെറുതായിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് ചെയ്തെടുക്കുക. 2 സ്ലീവിൻ്റെതും അങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ദോ കഴിഞ്ഞു. കണ്ടില്ലേ, ഇങ്ങനെയായിട്ട് നമുക്ക് കിട്ടും. ലോക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ വളഞ്ഞ് പൊളഞ്ഞ് അങ്ങനെ കിടക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്.
അപ്പം ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിലേക്ക് ഈ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ടോപ്പൊക്കെ ഷേപ്പ് ആക്കൂലേ, അപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ സ്ലീവിൻ്റെ പീസ് എടുത്തിട്ട് ആ ടോപ്പിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറ്റി വെട്ടിയ ഭാഗം രണ്ടും ഒരുമിച്ച് വേണം ചെയ്യാൻ റിഗാളിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ. പിന്നെ നമ്മളെ എന്താ നമ്മളെ സൈസും അളവനുസരിച്ച് നമ്മൾ അതൊന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ടോപ്പിനൊരു സ്റ്റിച്ച് ഉണ്ടാവും, അത് നോക്കണ്ട. നമ്മൾ സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ അതേ ഒരു സ്റ്റിച്ച് താഴത്തോളം അടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് വൃത്തികേടായിട്ട് കാണും. ഈ ഒരു സ്റ്റിച്ച് താഴത്തോളം ഒന്നങ്ങ് അടിച്ചേക്കാം. നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ എല്ലാം ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വിട്ടുപോകും. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. കണ്ടോ നമ്മുടെ നമ്പർ റെഡി ആയിട്ടുണ്ട്, കണ്ടോ ബെൽ സ്ലീവ്. ഇത് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, താഴത്തോട്ട് ഇറക്കം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെല്ല് പോലെ ഉണ്ടാവും. അപ്പോൾ ബെൽ സ്ലീവ് ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.